സജീവൻ, ഇപ്പോൾ കെ ബാബു രാജി നൽകി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇന്ന് വരെ അത് സ്വീകരിക്കാതെ ഇന്നിപ്പോൾ യു ഡി എഫ് തീരുമാനിച്ച് അദ്ദേഹത്തെ നിർബന്ധിക്കുന്നു. അതിനൊടുവിൽ അദ്ദേഹം ആ നിർബന്ധത്തിന് വഴങ്ങി രാജി പിൻവലിക്കാൻ തയ്യാറാകുന്നു. ഇത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ തിരക്കഥയാണ് എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. ജനങ്ങൾ ഏത് രീതിയിലാണ് ഇതിനെ വായിച്ചെടുക്കുക? ഇത് തിരക്കഥയായി തന്നെ ജനങ്ങൾ കാണുമോ, അതോ സ്വാഭാവികമായ ധാർമ്മികവും മനസാക്ഷി അനുസരിച്ചും നിയമപരമായും ഒക്കെ പെരുമാറുന്ന ഒരു ഭരണ സംവിധാനമായോ? അല്ല, ഇതിന് തിരക്കഥയെന്നോ നാടകമെന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം, അത് ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച്. പക്ഷേ അതിലൊരു ഒരു കാര്യമുണ്ട്, വളരെ കൃത്യമായിട്ട് ഈ ബാബു രാജിവെച്ചിരിക്കുന്നു, ബാബുവിൻ്റെ രാജി സ്വീകരിക്കുകയോ സ്വീകരിക്കാതെ പെൻഡിങ് നിർത്തുകയോ ചെയ്യുന്നു. മാണി നേരത്തെ രാജിവെച്ച് ഇപ്പോൾ മുൻമന്ത്രിയായിട്ട് നിൽക്കുന്നു, മുഖ്യമന്ത്രി മാത്രം രാജിവെക്കാതിരിക്കുന്നു. ഏതാണ്ട് ഒരേ പ്രശ്നമാണ് ഇവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടുപേർ ബാർക്കോഴ കേസിലും ഒരാൾ സോളാർ കേസിലും അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ ഒരാൾ മാനസിക സ്വന്തം മനസാക്ഷിയുടെ പേരിൽ രാജിവെക്കുന്നു, വേറൊരാൾ മനസാക്ഷിയുടെ പേരിൽ രാജി കൊടുത്തിരിക്കുന്നു, ഒരാൾ മനസാക്ഷിയും ധാർമ്മികതയും ധാർമ്മികത മാറ്റിവെച്ച് മനസാക്ഷിയുടെ കാരണം കൊണ്ട് തന്നെ രാജിവെക്കാതെയും ഇരിക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ ആളുകൾ ചോദിക്കും, സ്വാഭാവികമായിട്ടും അതിനെതിരെ വിമർശനമുണ്ടാകും. അങ്ങനെയാകുന്ന സമയത്ത് മുഖ്യമന്ത്രിക്ക് രാജിവെക്കേണ്ട ഒരവസ്ഥ സംജാതമാകും. അങ്ങനെയൊരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇവിടെ ബാബുവിൻ്റെ രാജി ഇപ്പോൾ സ്വീകരിക്കേണ്ട എന്ന് തീരുമാനിച്ചത്. ഏതാണ്ട് ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് കൂടിയായിരിക്കാം രാജുവിൻ്റെ ബാബുവിൻ്റെ ഈ രാജിക്കത്ത് ഇത്രയും കാലം അവർ പോക്കറ്റിലിട്ട് നടന്നത്. അതല്ലെങ്കിൽ നേരത്തെ കൊടുക്കും, മാണിയുടെ രാജി കിട്ടി ഉടൻ തന്നെ അത് ഗവർണർക്ക് കൈമാറി. അതേപോലെ തന്നെ ബാബുവിൻ്റെ രാജി ബാബു പിന്നീട് ആവർത്തിച്ചതാണ്. അപ്പോൾ രാജി പ്രഖ്യാപനം അത് അദ്ദേഹത്തിൻ്റെ വരുന്നത് കോടതിയുടെ പരാമർശം മീഡിയയിൽ വരുന്നതിനോട് തൊട്ട് ചേർന്നാണ്. അത് അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്ന് പോലും അദ്ദേഹം പറഞ്ഞു. എനിക്ക് കോടതിയെടുത്തുള്ള ഉത്തരവിനെക്കുറിച്ചൊന്നും അറിയില്ല, എന്നാൽ പോലും ഇത് കേട്ട ഉടൻ മീഡിയയിൽ നിന്നും ഇത് കേട്ട ഉടൻ തന്നെ ഞാൻ രാജി പ്രഖ്യാപിക്കുകയാണെന്നാണ് അദ്ദേഹം എറണാകുളം പ്രസ് ക്ലബിൽ വെച്ച് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം അപ്പോൾ തന്നെ രാജി കൊടുത്തു മാത്രമല്ല, വീണ്ടും പറഞ്ഞു ഞാൻ ഈ രാജിക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഏത് ഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരെയുള്ള ഈ വിജിലൻസ് കോടതിയുടെ പരാമർശം ഹൈക്കോടതി സസ്പെൻഡ് ചെയ്ത സമയത്ത്, അങ്ങനെ സസ്പെൻഡ് ചെയ്ത സമയത്ത് പോലും രാജിയിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ഒരു തവണയല്ല രണ്ട് തവണ ബാബു പറഞ്ഞു. എന്നിട്ട് ഇപ്പോഴദ്ദേഹത്തിന് രാജി പിൻവലിച്ചിരിക്കുന്നു. കാരണം അത് പിൻവലിക്കാൻ അദ്ദേഹം നിർബന്ധിതനാകുന്നു. അദ്ദേഹത്തിന് നിലപാട് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് ഏതാണ്ട് സൂചനയുള്ള മുഖ്യമന്ത്രിയേക്കാൾ വലിയ ധാർമ്മികത എനിക്ക് കാണിക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ബാബു ധാർമ്മികതയിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ, ബാബു മനസാക്ഷിയുടെ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ, അത് മുഖ്യമന്ത്രിക്ക് ഒരു നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പാരയായിട്ട് മാറും. അത് ഒഴിവാക്കാനാണ്, അത് മുഖ്യമന്ത്രിയുടെ തിരനാടകമാണോ അല്ലെങ്കിൽ നാടകമാണോ എന്നുള്ളതിനേക്കാൾ യു ഡി എഫ് ഒരു പക്ഷേ യു ഡി എഫിൻ്റെ യോഗമാണല്ലോ ഇതെടുത്തില്ല, യു ഡി എഫ് ആ ഒരു പ്രതിസന്ധി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു കാര്യത്തിൽ നിലപാടെടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്, അതായത് ശ്രീ സജീവൻ പറയുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കെ എം മാണിക്ക് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന വാഗ്ദാനം ആത്മാർത്ഥമായിട്ടല്ല. കെ ബാബുവിനെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ അത് ഉമ്മൻചാണ്ടിക്ക് ഇരിക്കണമെങ്കിൽ കെ ബാബു രാജിവെച്ചാൽ പറ്റില്ല. അതേ കാരണം കൊണ്ട് കെ ബാബു രാജിവെക്കുന്നു, അപ്പോൾ മുഖ്യമന്ത്രിക്കും രാജിവെക്കേണ്ടി വരും എന്ന ചോദ്യം ഉയരും. അത് ഒഴിവാക്കാൻ കെ ബാബുവിനെ കൊണ്ടുവരുന്നു. കെ എം മാണി അപ്പോൾ ചോദിക്കും, കെ ബാബുവിന് വരാമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് വന്നുകൂടാ എന്ന ചോദ്യം വരും. അതുകൊണ്ട് കെ എം മാണിയെയും ക്ഷണിക്കുന്നു. അവരെ ഒന്നും ക്ഷണിച്ചില്ല എന്നുള്ള പരാതി വേണ്ട, പക്ഷേ അത് കെ ബാബുവിൻ്റെതുപോലെ അത്ര എളുപ്പമല്ലാത്തത് കൊണ്ട് നടക്കുകയുമില്ല, ഒന്ന് ആശ്വസിപ്പിക്കുകയും ചെയ്യാം. എത്ര ആത്മാർത്ഥതയുണ്ട് കെ എം മാണിയോടുള്ള നിങ്ങളുടെ യു ഡി എഫിൻ്റെ ഇന്നത്തെ ഈ ക്ഷണത്തിൽ? യു ഡി എഫിൻ്റെ ക്ഷണത്തിന് കെ എം മാണിയോട് എത്ര ആത്മാർത്ഥമുണ്ട് എന്ന് കെ എം മാണിക്ക് തന്നെ അറിയാം. മുന്നണിക്കകത്തുള്ള പാർട്ടികൾ ഒരുമിച്ചെടുത്ത ഒരു തീരുമാനം, ഒരുമിച്ച് മാണി സാറിനോട് ആവശ്യപ്പെട്ടൊരു തീരുമാനമാണ്. മാണി സാറിന് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമായി ആലോചിച്ചാണ് അദ്ദേഹം രാജിവെക്കാനും തീരുമാനിച്ചത്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമായി ആലോചിക്കാതെ അദ്ദേഹത്തിന് ഒരു മറുപടി പറയാൻ കഴിയും. പക്ഷേ മുന്നണിയുടെ ഒരു പൊതുവികാരം മാണി സാറും തിരിച്ചു വരണം എന്നുള്ളതാണ്. അദ്ദേഹം പാർട്ടി നേതാക്കന്മാർ എല്ലാവരോട് ആലോചിച്ചിട്ട് തീരുമാനമുണ്ടാകുമെന്ന് പറഞ്ഞു. യു ഡി എഫിനൊരു തുറന്ന ചർച്ചയാണ്, തുറന്ന സമീപനമാണ്. ഇങ്ങനെ വന്നൊരു സാഹചര്യത്തിലാണ് ശരത്ചന്ദ്ര പ്രസാദ് ഒരു കാര്യം ചോദിക്കട്ടെ, അതായത് കെ ബാബുവിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായി മുഖ്യമന്ത്രിയുടെയും
ആര്യാടൻ മുഹമ്മദിൻ്റെയും കാര്യത്തിൽ എടുത്ത കോടതിയിൽ നിന്ന് വന്ന ഒരു വിധിയാണ് കാരണം. ആ വിധിയാണ് അതേ കോടതിയുടെ ഒരു പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ഇപ്പോൾ കെ ബാബുവിന് അതുകൊണ്ട് തിരിച്ച് രാജി പിൻവലിക്കാൻ ആവശ്യപ്പെടുന്നു. അതിൽ അധാർമികതയും അധാർമികതയും നമ്മൾ ചർച്ച ചെയ്തതാണ്. പക്ഷേ കെ എം മാണിയുടെ കാര്യത്തിൽ എന്ത് പുതിയ സംഭവമാണ് ഉണ്ടായത്? ഇതിനിടയ്ക്ക് അദ്ദേഹം വിജിലൻസ് കോടതിയിൽ ഇപ്പോഴും അടുത്ത ഘട്ടം കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ തിരിച്ചെടുക്കുന്നത്? നിങ്ങളുടെ പാർട്ടിയിൽ തന്നെയുള്ള പലരും അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ വിഴുങ്ങുകയാണോ? അങ്ങനെ അങ്ങനെയല്ലല്ലോ, വിഴുങ്ങുന്നു എന്നുള്ളതല്ലല്ലോ വിഷയം. മാണി സാറിനെ കുറിച്ച് കോടതി ഒരു കമൻറ്റ് പറഞ്ഞപ്പോൾ കോടതി തന്നെ പറഞ്ഞു ചില കാര്യങ്ങൾ പറഞ്ഞിട്ടപ്പോൾ മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ മേൽ ആരോപണം വന്ന സാഹചര്യത്തിൽ മന്ത്രിയായിരിക്കണോ വേണ്ടതെന്ന് അദ്ദേഹം തീരുമാനിക്കണമെന്ന് കോടതി പറഞ്ഞു. ഉടനെ അദ്ദേഹം പാർട്ടിയുമായി ആലോചിച്ച് തീരുമാനമെടുത്തു. പക്ഷേ അതേ വിജിലൻസ് കോടതിയിൽ തന്നെ അവർ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു, അതേ വിജിലൻസ് കോടതിയിൽ തന്നെ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു മാണി സാർ കുറ്റക്കാരനല്ല എന്ന് വിജിലൻസ് കോടതി അതേ കോടതിയിൽ തന്നെ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ മാണി സാറിൻ്റെ മേൽ സംശയാസ്പദമായ കാര്യങ്ങളുണ്ട് സൂചിപ്പിച്ച അതേ ആളുകൾ തന്നെ കോടതി പറഞ്ഞതനുസരിച്ച് അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് കൊടുത്തപ്പോൾ മാണി സാറിനെ കുറിച്ച് പറഞ്ഞത് കേട്ടതെല്ലാം തെറ്റായിരുന്നു എന്ന് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. കോടതിയുടെ ഒരു പരാമർശം വരാനുണ്ടല്ലോ, അത് കാത്തിരിക്കാതെ നിങ്ങളിപ്പോൾ മാണി സാറിനെ വിളിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണല്ലോ. കോടതി ആ റിപ്പോർട്ടിനെ കുറിച്ച് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനം പറയാനാണ് കോടതി തീരുമാനിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ മാണി സാർ കുറ്റക്കാരനല്ലാന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ എന്താ പിന്നെ അതിനപ്പുറം വരാൻ? ശ്രീ സി ദിവാകരൻ, അപ്പോൾ എന്താണ് ഇതിനകത്ത് നിന്ന് വായിച്ചെടുക്കേണ്ടത്? ഇനിയിപ്പോൾ കെ എം മാണി സാറും ഈ നേരത്തെ പറഞ്ഞ തിരക്കഥ പോലെ ഒരു തിരക്കഥയുടെ ഭാഗമായി അവിടെ ഉണ്ട്. അദ്ദേഹവും ഇനിയിപ്പോൾ ഉടനെ തന്നെ എല്ലാ ഭാഗങ്ങളും ശരിയായി തിരിച്ചെത്തും. പറ്റുമെങ്കിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ കണക്കാക്കി തന്നെ. ഇവര് കോൺഗ്രസ് യു ഡി എഫിൻ്റെ നേതാക്കന്മാര് ചാനലിലൊക്കെ പറഞ്ഞിട്ടാ തോന്നുന്നു. ഇത് ഞങ്ങളാരോ എന്തോ വലിയ കുഴപ്പം കാണിച്ചതുപോലെയാണ്. ഇത് രാജിവെച്ചത് നിങ്ങൾ, രാജി പിൻവലിക്കണത് നിങ്ങൾ, അല്ല ആരോ പറയും പോലെ കൊണ്ട് നടന്നതും ജാപ്പാ നീയേ, കൊണ്ടുപോയി കൊല്ലിച്ചതും ജാപ്പാ നീയേ. അതാണ് മാണിയുടെ ഇപ്പോഴത്തെ സ്ഥിതി. ഇത് ആര് എന്താ ഞങ്ങൾ പറഞ്ഞ മാണിയെ ഉടനെ നിങ്ങൾ പുറത്താക്കണമെന്ന്? മാണിയുടെ പേരിൽ വന്ന ആരോപണങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തപ്പോഴാണ് മാണിക്ക് പുറത്തു വേണ്ടിയൊന്നല്ല, കോടതിയൊന്നുമല്ല, നിയമസഭയിൽ മാണിക്ക് സംസാരിക്കാൻ നിവൃത്തിയില്ലാതെ വന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ എന്താ ഈ നാടകം കളിക്കണേ? ഇതിനകത്ത് എന്താ രാഷ്ട്രീയ താത്വികമായ മനസ്സാക്ഷി എന്നൊക്കെ ഒരുപാട് വാക്കുകൾ പറയണമല്ലോ, എന്തെങ്കിലും അർത്ഥം ഉണ്ടായിട്ടാണോ? എത്ര നഗ്നമായ പ്രകടമായ വസ്തുതാപരമായ തെളിവുകളും പറയുന്ന ആൾ, വാങ്ങിയ ആൾ, കൊടുത്ത സ്ഥലം, വാങ്ങിയ സ്ഥലം, തുക എപ്പോഴാണെന്നുള്ളത്, ആരെല്ലാം സാക്ഷി, എന്തൊക്കെയാണ് ഇതിന്? അങ്ങനെ മുഖ്യമന്ത്രിക്ക് അനുകൂലമായി മൂന്ന് ചോദ്യത്തിന് ഇങ്ങനെയാണ് മറുപടി, മൂന്ന് തവണ കണ്ടെന്നേ പറയാവൂ. ഇതൊക്കെ പുറത്ത് വന്നില്ലേ ശരത്ചന്ദ്ര പ്രസാദെ, നിങ്ങളുടെ സുഹൃത്തുക്കളല്ലേ ഇത്? താങ്കളെ കുറിച്ച് മാത്രം അത് വന്നില്ലല്ലോ. ഇതെല്ലാം ലജ്ജയില്ലാതെ ഒരു ഒരു കോഴക്കേസിൽ ഇങ്ങനെ കടിച്ചു തൂക്കേണ്ട കാര്യമുണ്ടോ? അധികാരമല്ല എല്ലാവർക്കും കിട്ടുകയും പോവുകയും ചെയ്യും. ശ്രീ സി ദിവാകരൻ അപമാനിക്കാതിരിക്കുക, കാരണം അദ്ദേഹം പറഞ്ഞതാണ് ഇത്തരം ഒരു ചർച്ചയിൽ ഇതൊക്കെ വിളിച്ചു പറയും, അതുകൊണ്ട് ഞാൻ വരില്ല എന്ന് പറഞ്ഞതാണ്. എന്റെ നിർബന്ധം കൊണ്ട് മാത്രമാണ് അദ്ദേഹം വന്നത്, അത് നമ്മൾ കണക്കിലെടുക്കണം. അദ്ദേഹം എന്റെ ഇല്ല ശരത്ചന്ദ്ര പ്രസാദ് ലാല് പിന്നെ വിഷമിക്കണ്ട, ശരത്ചന്ദ്ര പ്രസാദ് ഞാനുമായിട്ടുള്ള ബന്ധം ശരത്ചന്ദ്ര പ്രസാദിന് എന്നെ അറിയാം. അതുകൊണ്ട് ഞാൻ വസ്തുതാപരമായ കാര്യങ്ങൾ പറയാണ്. ശരത്ചന്ദ്ര പ്രസാദിനെ പോലെ ഉള്ള ആളുകൾക്ക് ഇന്നത്തെ ഈ കേരളത്തിലെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിൽ എന്ത് റോൾ വഹിക്കാൻ കഴിയുന്നു? അതൊക്കെ ജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. ഒരുമാതിരി ചെവും നിരപ്പുള്ള ആളുകളല്ലാണ്ട് എങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആളുകൾ വിളിച്ച് സരിതയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് ഈ രാജ്യം ഭരിക്കണമെന്ന് പറഞ്ഞാൽ അപമാനമല്ലേ ശരത്തിനും എനിക്കും? ഞാൻ തിരിച്ചെത്താം. ശ്രീ വി വി രാജേഷ്, ഇന്നിപ്പോൾ കെ എം മാണിയെ പെട്ടെന്ന് യു ഡി എഫ് ക്ഷണിക്കാനിടയായ ഒരു സാഹചര്യത്തെക്കുറിച്ച് ഒരു നിരീക്ഷണം വരുന്നത് അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസം തന്ത്രപരമായി പറഞ്ഞ ചില വാക്കുകളാണ്. ഇന്ന് രാവിലെയാണെന്ന് തോന്നുന്നു ശ്രീ അമിത്ഷായെ അദ്ദേഹം കാണാൻ തീരുമാനിച്ചിട്ടുണ്ട് ഏറ്റവും അടുത്ത ദിവസം എന്നാണ്. പക്ഷേ അതിനെക്കുറിച്ച് ചില ബി ജെ പി നേതാക്കളെങ്കിലും പറഞ്ഞത് കെ എം മാണി അഴിമതിക്കാരനാണ്, ബി ജെ പി ഒരു തരത്തിലും അദ്ദേഹത്തെ ക്ഷണിക്കാൻ സാധ്യതയില്ല, അത് ഉണ്ടാകില്ല, അമിത്ഷാ അങ്ങനെ പറഞ്ഞിട്ടില്ല, അമിത്ഷാ പോകുന്ന വഴിക്ക് കയറി കൈ പിടിച്ചാൽ ആ കൈ തട്ടിക്കളയാൻ പറ്റുമോ എന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റ് തന്നെ ഇന്ന് പറഞ്ഞത്. അതിനകത്തൊരു ക്ലാരിറ്റിയുടെ ആവശ്യമുണ്ട്. എന്താണ് കെ എം മാണിയുടെ കാര്യത്തിൽ ഇപ്പോൾ നിങ്ങളുടെ നിലപാട്? കെ എം മാണി
അഴിമതിക്കാരനാണ്, കൈക്കൂലി വാങ്ങിയ ആളാണ്, വാങ്ങുന്ന നേച്ചറുള്ള ആളാണ് എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റിയുടെ ആവശ്യമില്ല. ഞങ്ങളുടെ നിലപാട് നേരത്തെ വ്യക്തമായി കഴിഞ്ഞതാണ്. കെ എം മാണിയുമായി യാതൊരു ചർച്ചയും ബി ജെ പി നടത്തിയില്ല, നടത്തുവാനുള്ള പ്ലാനില്ല, ഞങ്ങളുടെ ഒരു ബോഡിയിലും ചർച്ച ചെയ്തിട്ടില്ല. ഇനി അദ്ദേഹം എന്തും, അമിത്ഷാ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ദേശീയ പാർട്ടിയുടെ നേതാവാണ്, അദ്ദേഹം ബഹുമാനപ്പെട്ട കെ എം മാണി കേരളത്തിലൊരു മുതിർന്ന രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം ഏത് സാഹചര്യത്തിലാണെന്ന് പറയുന്നതെന്ന് എനിക്കറിയില്ല, ബി ജെ പിക്കും അറിയില്ല, അദ്ദേഹത്തിന് മാത്രമേ അറിയാവുള്ളൂ. ഇനി അദ്ദേഹം അമിത്ഷായെ മറ്റെന്തെങ്കിലും കാര്യത്തിന് അദ്ദേഹം കാണാൻ ആഗ്രഹിച്ചാൽ ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയാൻ സാധിക്കുകയില്ല, കാരണം അത് അദ്ദേഹത്തിൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. പക്ഷേ കെ എം മാണി എന്നുള്ള രാഷ്ട്രീയ നേതാവുമായോ കെ എം മാണിയുടെ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വവുമായോ ഞങ്ങൾക്ക് ഒരു ചർച്ചയുമുള്ള പ്ലാനില്ല. കെ എം മാണിക്കെതിരെ ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഇടതുപക്ഷത്തെക്കാളൊക്കെ 10 മടങ്ങ് ശക്തികളെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനം ബി ജെ പിയാണ്, ഒരു സംശയമില്ല. ഇനിയിപ്പോൾ അത് ചാനലുകളിൽ മാത്രമാണോ അതോ നിങ്ങൾ കഴിഞ്ഞ തവണ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് കുറച്ചു നേരമെങ്കിലും സെക്രട്ടറിയേറ്റിന് മുമ്പിൽ ഉണ്ടായിരുന്നവരാണല്ലോ, ആ നിലയ്ക്ക് ഇത്തവണ ഈ വാർത്ത കേൾക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ സെക്രട്ടറിയേറ്റിന് നടയിലേക്ക് ഒരു ബന്ധം കൊളുത്തി പ്രകടനമൊക്കെ നടത്തേണ്ടതായിരുന്നു. എന്തുപറ്റി ഇവർ ഇതൊന്നും കേട്ടൊന്നും അനങ്ങാൻ പോകുന്നില്ല, ഇനി നമ്മൾ വെറുതെ തടി ചീത്തയാക്കണ്ട എന്ന് കരുതിയിട്ടാണോ അതോ വലിയ ആലോചനയിലാണോ? ഇപ്പോൾ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിനൊന്നും കുറച്ചു നേരമൊന്നുമില്ലല്ലോ അല്ലേ. ബഡ്ജറ്റ് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടെ കെ എം മാണി അതിനകത്ത് സൗകര്യപൂർവ്വം അവതരിപ്പിച്ചതിന് ശേഷം, ഒരു മണിക്കൂർ കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ്, ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ പിരിഞ്ഞു പോയത്. അതുകൊണ്ട് കെ എം മാണിയോ മാണിയുടെ പാർട്ടി, കെ എം മാണി പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശമായിരിക്കാം, യാതൊരു ബന്ധവുമില്ല, യാതൊരു ചർച്ചയുമില്ല, ഞങ്ങൾ ശക്തമായ സമരരംഗത്താണ്. നിങ്ങൾ സെക്രട്ടേറിയറ്റ് അകത്തുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ ആ ഈ പറഞ്ഞ പ്രതിപക്ഷം ചെയ്ത പോലെ അല്ല കാര്യങ്ങൾ ചെയ്യുക എന്നാണല്ലോ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്ത് ചെയ്യുമായിരുന്നു? ഇപ്പോൾ ഉള്ള വ്യവസ്ഥിതിക്ക് അനുസരിച്ച് എല്ലാ കാര്യങ്ങളും വ്യവസ്ഥിതിക്കപ്പുറം ഡെസ്കിൻ്റെ പുറത്ത് വരെ കയറി എന്നുള്ളതാണ് നിങ്ങളുടെ പ്രതിഷേധം. ആ രീതിയിൽ വരെ ചെയ്തിട്ടും കെ എം മാണി അവിടെ താത്വികമായി ബഡ്ജറ്റ് അവതരിപ്പിച്ചെങ്കിൽ നിങ്ങൾ അതിനപ്പുറമുള്ള എന്ത് വഴിയാണ് അവിടെ കാണിക്കുമായിരുന്നത്? അവിടെ ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഭരണവുമില്ലാതെ ഒരു എം എൽ എ പോലുമില്ലാതെ കേരളത്തിൽ 14-45 വർഷം കൊണ്ട് മുഖ്യധാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകാൻ ഞങ്ങൾക്ക് സാധിച്ചുവെങ്കിൽ, ഞങ്ങളുടെ ഒരുപിടി ജനപ്രതിനിധി കൂടി അതിന് ജനരോക്ഷം തെരുവുകളിൽ ഏറ്റവും ശക്തമായ ഭരണത്തിൻ്റെ പിന്തുണയിലായിരുന്നു പ്രകടിപ്പിക്കുന്നത് ബി ജെ പിയാണ്. ഞങ്ങൾക്കൊരുപിടി എം എൽ എമാർ കൂടി അതിനകത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ ആ സമയത്ത് കെ എം മാണിക്ക് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ സാധിക്കാത്ത രീതിയിൽ ഞങ്ങൾ പ്രതികരിക്കാൻ സാധിക്കുമായിരുന്നു. ഞങ്ങൾക്ക് എം എൽ എമാരുടെ സംസ്ഥാനങ്ങൾ ഞങ്ങൾ ശക്തമായിട്ടത് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് ഒരു സെക്കൻഡ് കൂടെ, 2011 ഞങ്ങൾക്ക് ജനപ്രതിനിധികളെ തരാൻ സാധിക്കാത്തതിൻ്റെ പലിശയുൾപ്പെടെ കേരളത്തിലെ ജനങ്ങൾ 2016 തരും. അതോടുകൂടി ഈ അഴിമതിക്കാർക്കെതിരെ ചോദിക്കാൻ വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി ചോദിക്കാൻ കേരള നിയമം. പക്ഷേ നിങ്ങൾ സെക്രട്ടറിയുടെ നടയിൽ നിന്ന് കെ എം മാണി ബഡ്ജറ്റ് അവതരിപ്പിച്ചു എന്ന് കേട്ട ഉടനെ തന്നെ വീട്ടിൽ പോയവരാണ്. ആ നിലയ്ക്ക് നിങ്ങൾ എങ്ങനെയാണ് വിശ്വസിച്ച് ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളെ ഏൽപ്പിക്കുക? ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിൻ്റെ തലേ ദിവസം രാവിലെ യുവമോർച്ച സമരം ആരംഭിച്ചുകൊണ്ടാണ് കെ എം മാണിക്ക് നിയമസഭയ്ക്ക് ഉള്ളിൽ ഉറങ്ങേണ്ടി വന്നത്. ഞങ്ങൾക്ക് അകത്തിരിക്കാൻ അനുവാദമില്ല, അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് സമരം ആരംഭിച്ചപ്പോഴാണ് കെ എം മാണി ഷർട്ടും മുണ്ടും വീട്ടിൽ നിന്നും കൊണ്ടുവന്ന് നിയമസഭയ്ക്ക് അകത്തിൽ ഉറങ്ങിയത്. അതിന് ശ്രീ സീതിവാരൻ മറുപടി പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. ശ്രീ ആന്റണി രാജു, ഇപ്പൊ വി വി രാജേഷ് പറഞ്ഞത് കെ എം മാണി സാർ ഇന്ന് രാവിലെ അമിത്ഷായെ കണ്ട് കാണും എന്ന് പറഞ്ഞല്ലോ. അമിത്ഷായെ അദ്ദേഹം കാണാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ പുറത്ത് യു ഡി എഫ് പെട്ടെന്ന് തന്നെ വിറച്ച് ചില തീരുമാനങ്ങൾ എടുത്തതായി നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ശ്രീ ആന്റണി രാജു, ഇപ്പോൾ വി വി രാജേഷ് ഉൾപ്പെടെ മറ്റ് ബി ജെ പി നേതാക്കൾ നേരത്തെ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് അമിത്ഷാ ഇനി കെ എം മാണി ഇനി എത്ര കൈ നീട്ടിയാലും അമിത്ഷാ ആ കൈ കയറി പിടിക്കാൻ പോകുന്നില്ല, അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങിയാൽ മതിയെന്നാണ്. അമിത്ഷായെ കാണാൻ കേരള കോൺഗ്രസ് പാർട്ടിയോ ശ്രീ കെ എം മാണിയോ തീരുമാനിച്ചിട്ടില്ല. അതൊക്കെ അമിത്ഷായുടെ അമിത്ഷായുടെ കൂടെ നിൽക്കുന്നവരുടെയും സ്വപ്നമാണ്. മാണി സാറിനോട് ചില മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചു, കോട്ടയത്ത് അമിത്ഷാ വരുന്നുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾ തമ്മിൽ കാണാൻ സാധ്യതയുണ്ടോയെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ പിന്നെ ടി വിയിലുണ്ട്, ഗസ്റ്റ് ഹൗസിലുണ്ടെങ്കിൽ, അദ്ദേഹം അടുത്ത മുറിയിലുണ്ടെങ്കിൽ ഞങ്ങൾ കണ്ടെന്നിരിക്കും, അല്ലെങ്കിൽ അവിടെ സംസാരിച്ചെന്നിരിക്കും. അതിനെ ഒരു രാഷ്ട്രീയമായ ഒരു കൂടിക്കാഴ്ചയായിട്ടോ ഒരു രാഷ്ട്രീയമായ സഖ്യത്തിന് വേണ്ടിയുള്ള പുറപ്പാടായിട്ടോ ആരെങ്കിലും സ്വപ്നം കാണുന്നുവെങ്കിൽ ആ സ്വപ്നം ഒന്ന് വാങ്ങി വെച്ചാൽ മതി. അങ്ങനെയുള്ളൊരു സ്വപ്നമൊന്നും ആർക്കും വേണ്ട. ഇന്നിപ്പോൾ മനസാക്ഷി ഉണ്ട്, മനസാക്ഷിയോട് ചോദിച്ചപ്പോൾ കെ മാണി സാർ നേരത്തെ കണ്ടെത്തിയത് മന്ത്രി ആയി ഈ ഘട്ടത്തിൽ ഇരിക്കുന്നത് ശരിയല്ല എന്നാണ്. അദ്ദേഹം മനസാക്ഷിയോട് നല്ലവണ്ണം ചോദിച്ചെടുത്ത ഒരു തീരുമാനമാണ് അത്. ഇപ്പോൾ യു ഡി എഫ് നിർബന്ധിക്കുന്നു, കെ ബാബുവിനെ പോലെ കെ എം മാണി സാറിനോടും തിരിച്ചു വരാൻ നിർബന്ധിക്കുന്നു. ആ മനസാക്ഷി മാറുന്നുണ്ടോ ശ്രീ ആന്റണി രാജു? അല്ല ഡോക്ടർ ലാൽ, ഇതിനകത്തൊരു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നമുണ്ട്. ശ്രീ മാണി സാർ രാജിവെക്കുമ്പോൾ ഉള്ള രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്നുള്ളത്. കാരണം ശ്രീ കെ എം മാണി അന്ന് രാജിവെച്ചത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നടത്തിയൊരു പരാമർശം എന്തായിരുന്നു? ശ്രീ കെ എം മാണി മന്ത്രിസ്ഥാനത്ത് തുടർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു ഏജൻസി അന്വേഷണം നടത്തിയാൽ അത് തൃപ്തികരമാകും, ജനങ്ങൾക്കത് എന്തുമാത്രം ബോധ്യം വരും എന്നുള്ള സംശയം പ്രകടിപ്പിച്ചു. ഇന്ന് അന്വേഷണ ഏജൻസി അന്വേഷണം പൂർത്തിയാക്കി
കെ എം മാണി കുറ്റക്കാരനല്ല എന്ന് അസന്നിഗ്ധമായി കണ്ട് ബഹുമാനപ്പെട്ട വിജിലൻസ് കോടതിയിലെ അന്വേഷണം പൂർത്തിയാക്കിയ അന്തിമ റിപ്പോർട്ട് കെ എം മാണി കുറ്റക്കാരനല്ല എന്ന് കൊടുത്തു കഴിഞ്ഞ സാഹചര്യത്തിൽ ആ പരാമർശ സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ഈ റിപ്പോർട്ട് കൊടുത്തതിൻ്റെ നെക്സ്റ്റ് ഡേയിൽ വേണമെങ്കിൽ ശ്രീ കെ എം മാണിക്ക് തിരിച്ച് മന്ത്രിസഭയിൽ കയറാൻ ധാർമ്മികമായോ രാഷ്ട്രീയമായോ നിയമപരമായോ. ഇതിനു മുമ്പൊരു റിപ്പോർട്ട് കോടതിയിൽ വന്നപ്പോൾ ഏത് രീതിയിലാണ് വിജിലൻസ് കോടതി അതിന് മറുപടി പറഞ്ഞത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഇതിനോട് ഏത് രീതിയിലാണ് കോടതി പറയുക എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുകയുമില്ല. ആ അർത്ഥത്തിൽ അതിന് മുമ്പ് തന്നെ എല്ലാ കാര്യങ്ങളും ഒരുക്കി സത്യപ്രതിജ്ഞ ഡേറ്റ് വരെ തീരുമാനിച്ചിരിക്കുന്നത് എത്രമാത്രം അഭികാമ്യമാണ്? നിങ്ങൾ ഇത്ര ഉറച്ച വിശ്വാസത്തിലാകുന്നത് ആരെങ്കിലും ഉറപ്പ് തന്നിട്ടാണോ? അല്ലല്ലല്ല, ഇതിനകത്ത് ആരുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ അന്നും കോടതിയിൽ അന്തിമ റിപ്പോർട്ട് കൊടുത്തത് എന്താ കെ എം മാണി കുറ്റക്കാരനല്ലെന്ന് തന്നെയാണ് റിപ്പോർട്ട് കൊടുത്തത്. അന്ന് ആ കോടതി ആ റിപ്പോർട്ട് തള്ളിക്കൊണ്ട് തുടരന്വേഷണത്തിന് വേണ്ടി ഉത്തരവിട്ടപ്പോഴും ശ്രീ കെ എം മാണി രാജിവെച്ചിരുന്നില്ല. മറിച്ച് അതിനു മുകളിൽ ഹൈക്കോടതിയിൽ പോയപ്പോൾ, ഹൈക്കോടതിയുടെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻ്റ് ഹൈക്കോടതിയിൽ പോയപ്പോൾ ആ വിധിയിൽ മാണി സാറിനെ കുറിച്ചൊരു പരാമർശം അദ്ദേഹം മന്ത്രിസഭയിൽ തുടരുന്നത്, അന്വേഷണം അദ്ദേഹത്തിന് കീഴിലൊരു ഏജൻസി ഈ ഗവൺമെൻറ്റിലുള്ള ഏജൻസി അന്വേഷിക്കുമ്പോൾ തുടരുന്ന അഭികാമ്യമാണോ എന്ന് അദ്ദേഹത്തെ ആത്മപരിശോധന നടത്തുമെന്ന് മാത്രമേ പറയുള്ളൂ. അല്ലാതെ ഹൈക്കോടതി ശ്രീ കെ എം മാണിയെ രാജിവെക്കാൻ ആവശ്യപ്പെട്ടിരുന്നില്ല. ആ സാഹചര്യം ഇപ്പോൾ മാറിയിരിക്കുന്നു. കാരണം അന്വേഷണം പൂർത്തിയാക്കി ഇപ്പോൾ ജുഡീഷ്യറിയാണ്, ഇപ്പോൾ വിജിലൻസ് കോടതിയുടെ മുമ്പിലാണ്. ബഹുമാനപ്പെട്ട ജില്ലാ രാജു അങ്ങൊരു വക്കീലാണല്ലോ, അങ്ങനെ അറിയാമല്ലോ ഈ കാര്യത്തിൽ ഒരു തീരുമാനം എത്ര നീണ്ടുപോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. കോടതിക്കകത്ത് ഒരു തീരുമാനം എന്തെങ്കിലും വന്നാൽ തന്നെ അതിൻ്റെ പുറത്ത് അപ്പീൽ പോകാൻ സാധ്യതയുണ്ട്. ഇതിങ്ങനെ മാറി മാറി നീണ്ടു പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. എന്തായാലും കുറഞ്ഞ ഒരു 6 മാസത്തേക്ക് ഈ കാര്യത്തിൽ വലിയ ഒരു അന്തിമ തീരുമാനത്തിലേക്കൊന്നും പോകാൻ എന്തായാലും സാധ്യതയില്ല എന്നുള്ളത് അങ്ങേക്ക് അറിയാവുന്ന കാര്യമാണ്, ഞാൻ പറഞ്ഞു തരാതെ തന്നെ. അങ്ങനെയുള്ളപ്പോൾ ഇന്ന് ശ്രീ കെ ബാബുവിന് പെട്ടെന്നൊരു ഹൈക്കോടതി തീരുമാനത്തിലൂടെ തിരിച്ചു വരാനുണ്ടായ സാഹചര്യമാണോ നിങ്ങൾക്കിപ്പോൾ ഒരു മനം മാറ്റത്തിന് ഇടയാക്കിയിട്ടുള്ളത്? ഇത് രണ്ടും രണ്ടായിട്ട് കാണണം. ഞാനിപ്പോഴും പറയുന്നു, ശ്രീ കെ എം ശ്രീ കെ ബാബു തൃശ്ശൂർ വിജിലൻസ് കോടതിയുടെ ഒരു FIR ഇടണമെന്നുള്ളൊരു ഉത്തരവുണ്ടായപ്പോൾ രാജിവെക്കാനെടുത്ത തീരുമാനം അപക്വമായിപ്പോയി, എടുത്തുചാട്ടമായിപ്പോയി, അനവസരത്തിലുള്ളതായിപ്പോയി. ഒരിക്കലും അദ്ദേഹം ആ രാജി സന്നദ്ധത പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം ഒരു FIR ഇട്ട് അന്വേഷിക്കാൻ ഒരു ഉത്തരവിട്ടു എന്നുള്ളതിൻ്റെ പേരിൽ ഒരു മന്ത്രിയായിരിക്കുന്നവർ രാജിവെക്കാൻ തുടങ്ങിയിരുന്നെങ്കിൽ കഴിഞ്ഞ LDF ഗവൺമെൻറ് കാലത്ത് എത്ര പേര് രാജിവെക്കേണ്ടി വരും? അദ്ദേഹത്തിൻ്റെ മനസാക്ഷി പറഞ്ഞതാണ് ശ്രീ അല്ല രാജു, അതാണ് ഞാൻ ആരും നിർബന്ധിച്ചതല്ല. മാധ്യമങ്ങളിൽ വാർത്ത വന്ന ഉടനെ തന്നെ അത് തീരുമാനിച്ചാണ്. ഞാൻ തിരിച്ചെത്താം. ശ്രീ കെ കെ രാഗേഷ് MP കൂടി നമ്മളോടൊപ്പം ചേർത്തിട്ടുണ്ട്. ശ്രീ കെ കെ രാഗേഷ്, നിങ്ങളൊക്കെ തെരുവിൽ കൊണ്ട അടിയുടെ പാടുകൾ ഇപ്പോഴും നിങ്ങളുടെ കുറുക്കിലൊക്കെ കാണും. പക്ഷേ നാളെ മുതൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ. രാജിവെച്ചവരൊക്കെ തിരിച്ചു വരാനുള്ള വഴികൾ ഒരുങ്ങിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയുടെ കുതന്ത്രമാണ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ രാജിവെച്ചിട്ടുള്ള രണ്ട് മന്ത്രിമാർ കെ ബാബുവും അതുപോലെ തന്നെ കെ മാണി, ഈ രണ്ടു പേരെക്കുറിച്ച് ഉയർന്നു വന്ന ആക്ഷേപത്തെക്കാൾ എത്രയോ ഗൗരവമുള്ള വളരെ കൃത്യമായ കോൺക്രീറ്റ് എവിഡൻസ് ഉൾപ്പെടെ വന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് രാജിവെക്കാതെ മറ്റൊരു നിർവാഹമില്ല. സീസറുടെ ഭാര്യ മാത്രമല്ല, സീസർ തന്നെ സംശയത്തിന് അതീതമാവണം എന്നല്ല, സംശയത്തിൻ്റെ നിഴലിൽ മാത്രമല്ല കൃത്യമായ കുറ്റവാളിയായി ജനങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്, നിയമത്തിൻ്റെ മുന്നിൽ തന്നെ നിൽക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് രാജിവെക്കാതെ മറ്റൊരു നിർവാഹമില്ല. പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി കണ്ടുപിടിച്ച ഒരു കുറുക്ക് വഴിയാണ്, ഇതിനേക്കാൾ ഗൗരവം കുറഞ്ഞ, അതിന് ഞാൻ ഊന്നി പറയുകയാണ്, അതിനേക്കാൾ ഗൗരവം കുറഞ്ഞ എന്നാൽ വളരെ ഗൗരവമുള്ള വിഷയത്തിൽ രണ്ട് മന്ത്രിമാർ രാജിവെച്ചിരുന്നു. അവർ വന്നോട്ടെ, വന്നു കഴിഞ്ഞാൽ ഒരു അഴിമതിക്കാരുടെ അധാർമിക പ്രവർത്തനങ്ങൾ നടത്തുന്നവരുടെ ഒരു സിൻഡിക്കേറ്റ് ഉണ്ടാക്കുക, അങ്ങനെ ആ സിൻഡിക്കേറ്റിൻ്റെ തലവനായി ശിഷ്ടകാലം കഴിഞ്ഞുകൂടാം. ഇതാണ് മുഖ്യമന്ത്രിയുടെ കുതന്ത്രം. ആ കുതന്ത്രത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ തീരുമാനം UDF എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ വളരെ കൃത്യമായ ആസൂത്രണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ പദ്ധതി UDF പേരിൽ വന്നിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നേരത്തെ ഹൈക്കോടതി നടത്തിയ ഒരു പരാമർശത്തെക്കുറിച്ച് ശ്രീ ആന്റണി രാജു പറയുകയുണ്ടായി. ആ പരാമർശം എന്തേ കെ ബാബുവിൻ്റെ കാര്യത്തിൽ നിലവിൽ അത് ബാധകമല്ലേ? കെ ബാബുവിനെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ സീസറുടെ ഭാര്യ സംശയത്തിന് അതീതമാകണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഒരു ഭരണത്തിലിരിക്കുന്ന സമയത്ത് ക്വിക്ക് വെരിഫിക്കേഷൻ നടക്കുന്ന ഒരു മന്ത്രിക്കെതിരായിട്ട് ആ ക്വിക്ക് വെരിഫിക്കേഷൻ ഏതെങ്കിലും കോടതി തള്ളിയിട്ടുണ്ടോ, വേണ്ടാന്ന് വെച്ചിട്ടുണ്ടോ? എന്നിട്ട് കെ ബാബു തിരിച്ചു വന്നോട്ടെ, ഒരു ഒരു ചുളുവിൽ ഒരു വിജിലൻസ് കോടതിയുടെ ഉത്തരവ് ഇവിടെ സ്റ്റേ ചെയ്യപ്പെട്ടു എന്ന ഒരു കാരണം പറഞ്ഞുകൊണ്ട് കെ ബാബു തിരിച്ചു വന്നോട്ടെ എന്ന് തീരുമാനം എടുക്കാനുള്ള കാരണം എന്താ?
പിന്നെ കെ എം മാണിയെ സംബന്ധിച്ച് അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്ത് കടിച്ചു തൂക്കി നിർത്തുന്നതിന് വേണ്ടി എത്രമാത്രം വലിയ പരിശ്രമം ഇവിടെ നടന്നു. അവസാനം കോടതിയുടെ ശക്തമായ ഇടപെടൽ, ആദ്യം ഈ കേസ് അന്വേഷിച്ചിട്ടുള്ള സുകേശൻ തന്നെ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിൽ, എസ് പി സുകേശൻ കൊടുത്ത റിപ്പോർട്ടിൽ പറഞ്ഞല്ലോ കെ എം മാണി കുറ്റവാളി, അദ്ദേഹത്തിനെതിരായി കൃത്യമായ തെളിവുണ്ട്. തെളിവുണ്ടെന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ പിന്നെ അന്വേഷണ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ തെളിവില്ലാതായി. അപ്പോഴാണ് കോടതി പറഞ്ഞത് ഇതിൽ ഈ സംബന്ധിച്ച് ശക്തമായ നിരീക്ഷണം കോടതി നടത്തിയത്. എന്നിട്ട് വീണ്ടും അന്വേഷിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. വീണ്ടും അന്വേഷിക്കുമ്പോൾ അന്വേഷണ റിപ്പോർട്ടിലും ആ അന്വേഷണ റിപ്പോർട്ടും ഒരു തെളിവുമില്ല എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അത് കോടതി എങ്ങനെ എടുക്കുക എന്നുള്ളത് കോടതിയിൽ ഈ കാര്യം വരട്ടെ, അപ്പൊ നമുക്ക് നോക്കാം. എന്തായാലും നിയമപരമായ കാര്യങ്ങൾ ശ്രീ ശരത്ചന്ദ്ര പ്രസാദ് നേരത്തെ ശ്രീ സി ദിവാകരൻ പറഞ്ഞതും ശ്രീ വി വി രാജേഷ് ഒക്കെ പറഞ്ഞതും ഒക്കെ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതാ ഇപ്പോൾ കെ കെ രാഗേഷും പറയുന്ന അതിൻ്റെ ഒരു നിയമവഴി ഏത് രീതിയിലാണ് ഇത്രയും കാലം കാര്യങ്ങൾ മുന്നോട്ട് പോയത് എന്നുള്ളത് അങ്ങേക്കും മനസ്സിലാകുന്നുണ്ടല്ലോ. ഇപ്പോൾ രാജിവെച്ച മന്ത്രിമാർ മണിക്കൂറുകൾക്കകം തിരിച്ചു വരുന്നത് സംസ്ഥാനത്താകെ പ്രക്ഷോഭം പ്രതിപക്ഷം നടത്തി അതിൻ്റെ പുറത്ത് കാര്യങ്ങൾ ഇപ്പോഴും അവസാനിക്കാതെ നിൽക്കുമ്പോൾ തിരിച്ച് വീണ്ടും ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത് നിങ്ങളെപ്പോലുള്ള, നേരത്തെ ഞാൻ ചൂണ്ടിക്കാട്ടിയ ചില പേരുകളുണ്ട്, ശ്രീ ആർ ചന്ദ്രശേഖരൻ നിങ്ങളുടെ പാർട്ടിക്ക് അകത്തു നിന്ന് പറഞ്ഞ കാര്യങ്ങൾ, അജയ് തറയലിനെ പോലുള്ളവർ നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഇതൊക്കെ അവിടെ പശ്ചാത്തലത്തിലുണ്ട്. ഇങ്ങനെയുള്ളവർ പരസ്യമായി പറഞ്ഞതും മറ്റു പലരും രഹസ്യമായി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ പല കാര്യങ്ങളും അവിടെ നിൽക്കുമ്പോൾ തന്നെ നിങ്ങളിങ്ങനെ മുന്നോട്ട് തീരുമാനമെടുത്ത് പോകുന്നത് യു ഡി എഫിൻ്റെ മൊത്തം തീരുമാനമായി കാണാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഇത് യു ഡി എഫിൻ്റെ തീരുമാനമായി എ ഗ്രൂപ്പ് കെട്ടിയേൽപ്പിച്ച ചില തീരുമാനങ്ങൾ എന്ന് പറയുന്നതിനെ നിങ്ങൾ അനുകൂലിക്കുന്നു? യു ഡി എഫ് ഒരു തീരുമാനം എടുക്കുന്നത് ഒറ്റക്കെട്ടായിട്ട് തീരുമാനമാണ് എടുക്കുന്നത്, അതെല്ലാ നേതാക്കന്മാരുടെയും സാന്നിധ്യത്തിൽ. പിന്നെ ഇടതുപക്ഷ മുന്നണിയുടെ പ്രക്ഷോഭണം എന്ന് പറയുന്നത്, അവർ പ്രക്ഷോഭം നടത്തിയത് പ്രീ പ്ലാൻഡാണ്. അവർ ശ്രദ്ധിച്ചില്ലേ കഴിഞ്ഞ ഈ ജനുവരി മാസം, അടുത്ത ഫെബ്രുവരി മാസം ഇടതുപക്ഷ മുന്നണിയും പ്രത്യേകിച്ച് സി പി എം തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന ഇന്ന ബഹുജന സംഘടനകൾ ഇന്ന ഇന്ന തരത്തിൽ സമരം ചെയ്യണം. അവർ ഡി വൈ എഫ് ഐയും എസ് എഫ് ഐക്കും കൊടുത്തിരുന്ന ടാർഗറ്റാണ് ഇന്ന ആഴ്ചയിൽ കോടതിയിലൊരു വിധി വരും, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെ 14 ജില്ലയിലും അടിച്ചു പൊട്ടിക്കുക, പ്രശ്നങ്ങളുണ്ടാക്കുക, കുഴപ്പങ്ങളുണ്ടാക്കുക, പോലീസിന് ബോംബ് എറിയുക, പെട്രോൾ ബോംബ് എറിയുക തുടങ്ങിയ അന്തരീക്ഷം ഉണ്ടാക്കുക. പക്ഷേ സി പി എം നേതൃത്വം കൊടുക്കുന്നതനുസരിച്ചല്ലേ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടിയോർ വരയ്ക്കും പോലെ ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇല്ലെങ്കിൽ ഇന്നലെ ടി പി ശ്രീനിവാസനെ പോലുള്ള ആളുകളെ കയറി മർദ്ദിക്കുമോ? ഇതെല്ലാം കൊടുക്കുന്നതല്ലേ മാർക്സിസ്റ്റ് പാർട്ടി നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കുക? ഈ യു ഡി എഫ് ഗവൺമെന്റ് അവസാന കാലഘട്ടത്തിൽ നൂറുകണക്കിന് വികസന പ്രവർത്തനങ്ങൾ, ഒരു രൂപ എന്തിനാണ് പ്രക്ഷോഭം നടത്തിയത് എന്നുള്ളതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ അതിന് ഉത്തരം പറയാതെ അവർ ഇപ്പോൾ നടപടി എടുത്തിട്ടുണ്ട്, അത് തെറ്റ് തന്നെയാണ്. ആ കാര്യങ്ങൾ എല്ലാം നടക്കാൻ പാടില്ലാത്തത് തന്നെയാണ്. പക്ഷെ അതിന് മുൻപുള്ള കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് അതിന് മറുപടി പറയുക എന്നതാണ് ചോദ്യം. അത് ഞാൻ പറഞ്ഞിട്ടെ, എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ യു ഡി എഫിനെ ദുർബലപ്പെടുത്താം എന്നുള്ള താല്പര്യത്തോടെ പിണറായി വിജയൻ്റെ ജാഥയ്ക്ക് ഒരു കൊഴുപ്പുണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി അതിനുവേണ്ടി ഉണ്ടാക്കിയ നാടകം. പ്രതിപക്ഷം അത് ചെയ്യുമല്ലോ ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്, അതിനകത്ത് അത്ഭുതമില്ല. നിങ്ങൾ പ്രതിപക്ഷത്തായാലും നിങ്ങളെ ദുർബലരാക്കും, മറ്റുള്ളവരെ ദുർബലരാക്കാൻ നിങ്ങൾ ചെയ്യും. പക്ഷേ നിങ്ങൾ അതിനുള്ള വക ഒപ്പിച്ചു കൊടുക്കുന്നില്ലേ? ഒരു രണ്ട് മന്ത്രിമാർ രാജിവെച്ച് അവരുടെ അധികാരത്തിലേക്ക് തിരിച്ചു വരലാണോ ഈ രാജ്യത്തെ സംസ്ഥാനത്ത് വളരെ അത്യാവശ്യമുള്ള കാര്യം? അവിടെ അവരുടെ അഭിമാനത്തെക്കാളും വലുത് രാജ്യത്തിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അവിടെ നിങ്ങൾ എന്താണ് തീരുമാനിച്ചത്? എന്ത് അത്യാവശ്യത്തിലാണ് ഇവരെ തിരിച്ച് രാജിവെപ്പിച്ചവരിൽ നിന്ന് തിരിച്ച് ആ രാജി വാങ്ങിച്ച് അധികാരത്തിലേക്ക് എനിക്ക് പറയാൻ അവസരം ലാല് തരണം എങ്കിലേ എനിക്ക് പറയാൻ കഴിയൂ. ഞാൻ ഒരു വാക്ക് പറയുമ്പോൾ ലാൽ അഞ്ച് വാക്ക് തിരിച്ചു പറയാൻ എനിക്കൊന്നും പറയാൻ കഴിയില്ല. എനിക്ക് പറയാൻ അവസരം തരണം. ഇടതുപക്ഷ മുന്നണിയുടെ ഗൂഢാലോചന ഭാഗമായിട്ടാണ് ഇതെല്ലാം നടന്നിട്ടുള്ളത്. ബാറിന്റെ ചില മുതലാളിമാർ, ബാറുമായി ബന്ധപ്പെട്ടുള്ള ചില മുതലാളിമാരും സി പി എമ്മിന്റെ ചില നേതാക്കന്മാർ, അത് കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. എല്ലാരും പറയുമ്പോ ലാലും മിണ്ടുന്നില്ലല്ലോ. സി ദിവാരം പറഞ്ഞപ്പോഴും രാജേഷ് പറഞ്ഞപ്പോഴും അവരാരും ഇത്ര കോൺട്രവേഴ്ഷ്യൽ ആയ ഒരു പേര് പറയാമെന്ന് പറഞ്ഞില്ല. അങ്ങ് പേര് പറയാൻ തയ്യാറാകുന്നു? എന്തെല്ലാം പറഞ്ഞു, എന്തെല്ലാം മോശപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ആരെയും പേരല്ല പറഞ്ഞത്. ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന പേരാണോ, എസ് എഫ് ഐ എന്ന് പറയുന്ന പേരാണോ, സി പി എം എന്ന് ഇടതുപക്ഷം എന്ന പേരാണോ? അവർ നടത്തിയ ഗൂഢാലോചന, മുഖ്യമന്ത്രിക്കെതിരെയും ഈ ഗവൺമെന്റിനെതിരെയും അവർ നടത്തിയ ഗൂഢാലോചന സരിത പോലും പറഞ്ഞില്ലേ? മറുപടി പറഞ്ഞോ, 10 കോടി രൂപ എനിക്ക് വാഗ്ദാനം ചെയ്തു ഈ ഗവൺമെന്റിനെ തള്ളിയിടാൻ, നീ ഇന്ന ഇന്നതൊക്കെ പറയണം. സരിത പറഞ്ഞില്ലേ? ഇടതുപക്ഷ മുന്നണി ഏതെങ്കിലും നേതാക്കന്മാർ സി പി എമ്മിന്റെ ആൾ മറുപടി പറഞ്ഞോ അതിന്?
കൊച്ചയാൾ മറുപടി പറഞ്ഞില്ലല്ലോ. അതെന്താ പറയാത്തേ? അതാണ് ചോദിക്കാത്തതാ. ഞാൻ ചോദിക്കാം, ഞാൻ സിനിമാരോട് ചോദിക്കും. പക്ഷേ എനിക്ക് അങ്ങനെ ചോദിക്കേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ അതാണ് ചോദിക്കാൻ വന്നത്. ഈ ഫ്ലോറിലിരുന്നിട്ടാണ് ശ്രീ ബിജു രമേശ് ഓരോരോ പേരുകൾ വെളിപ്പെടുത്തിയത്. അതുപോലെ അങ്ങേക്കൊരു താല്പര്യമുണ്ടോ ഇപ്പോൾ ഈ ഗൂഢാലോചനയിൽ, ഇടതുപക്ഷത്തിൻ്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആ ബാർ മുതലാളിമാർ, ചില ബാർ മുതലാളിമാർ എന്ന് അങ്ങ് പറഞ്ഞല്ലോ അവരുടെ പേര്, ഒരാളുടെങ്കിലും പേര്? അങ്ങനെ ഒരു ഞങ്ങൾ ഇതിനെക്കുറിച്ച് തിരക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തുടക്കത്തിൽ തന്നെ ചില ഞങ്ങൾ അറിയുന്ന ചില പേരുകൾ വിട്ടുകൊടുത്താലേ ഈ കള്ളന്മാരെ അവർ മുൻകൂർ ജാമ്യം എടുക്കും. അപ്പൊ അങ്ങനെ നിങ്ങളെ പോലുള്ളവർ എങ്ങനെ ഒരു പേര് കിട്ടുമോ എന്ന് അന്വേഷിച്ച് തുടങ്ങിയിട്ടേ. നിങ്ങളുടെ ഗൂഢാലോചനയുടെ പേരുകൾ അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത്. അതിനൊപ്പം അതിനെ എങ്ങനെയാണ് നിങ്ങൾ ഇനിയിപ്പോ പ്രതിരോധിക്കുക? അല്ലാതെ ഞാൻ ഈ ഗൂഢാലോചനയ്ക്കുള്ള മറുപടി സുരേഷ് ബാബുവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഗൂഢാലോചന എന്ന് പറയുന്നത് ചുമ്മാ ഒരു ഓലപ്പാമ്പാണ്. ഒരു ഗൂഢാലോചനയോ എവർ നടത്തിയെന്ന് പറയുന്നത് ഇവർക്ക് അത് തെളിയിക്കാനുള്ള കെൽപ്പുണ്ടെങ്കിൽ, അതിനുള്ള കഴിവുണ്ടെങ്കിൽ അവർ തെളിയിക്കണം. അതോടൊപ്പം ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ശരത്ത് ഞാൻ എന്തൊക്കെ പറഞ്ഞെന്ന് പറയുന്നു, പിന്നെ ഈ വിദ്യാർത്ഥികളുടെ സമരങ്ങളെല്ലാം വലിയ കുഴപ്പം എന്നുള്ളത് ശരത്തിനെ പോലുള്ള ആളുകൾ ഇരുന്ന് സംസാരിക്കുന്ന തിരുവനന്തപുരത്താണെന്നുള്ള കാര്യം കൂടി ഓർമ്മിച്ച് വേണം. പിള്ളേരൊക്കെ സമരം ചെയ്യും, കല്ലെറിയും. കല്ലെറിയാത്ത ആളാണോ എ കെ ആൻ്റണിയും ഉമ്മൻചാണ്ടിയും ശരത്തും ഒക്കെ? അതൊക്കെ പഴയ കഥകൾ, അതിരിക്കട്ടെ. എന്നാൽ ഈ കാര്യത്തിൽ ബാബു എറണാകുളം പ്രസ് ക്ലബിൽ നടത്തിയ രാജിപ്രഖ്യാപനത്തിൻ്റെ കൂടെ അദ്ദേഹം പറഞ്ഞ് ഒരു എം എൽ എയുടെ വീട്ടിൽ വെച്ചാണ് തിരുവനന്തപുരത്ത് എം എൽ എയുടെ പേരും പറഞ്ഞു, അവിടെ ഗൂഢാലോചന നടത്തിയ അബ്കാരികളുടെ ബാർ അസോസിയേഷൻ നേതാവിൻ്റെ പേരും പറഞ്ഞു. ഈ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഞാൻ അതിൻ്റെ കരുവായെന്ന് പറഞ്ഞത്. ഞാൻ ഇവരോട് ചോദിക്കുന്നു, ശരത്ത് യു ഡി എഫിന് വേണ്ടി വാദിക്കുകയല്ലേ, എന്തെങ്കിലും ഒരു നടപടി അതിൻ്റെ പുറത്തെടുക്കാനുള്ള നട്ടല്ലുണ്ടോ ഈ ഗവൺമെൻറ്റിന്? നട്ടല്ലേ? കാരണം എന്താണെന്നറിയാമോ? കാരണം ശരത്തിനും എനിക്കും അറിയുന്ന ചില കാരണങ്ങളുണ്ട്. ഇവർ ചുമ്മാ ചാനലിലെ ആൾക്കാരി ബാർ ലൈസൻസ് ഉടമകൾ ഗൂഢാലോ അവരെല്ലാം ഈ യു ഡി എഫിൻ്റെ അകത്തളങ്ങളിലെ വാടിത്തറയുള്ള ബന്ധുക്കളാര്. ഞങ്ങളെ ഓലപ്പാമ്പൊന്നും കാണിക്കണ്ട. ശ്രീ ആന്റണി രാജു, ഗൂഢാലോചനയുടെ സിദ്ധാന്തം ഏറ്റവും ആദ്യം സമയം നോക്കി പ്രയോഗിച്ചത് നിങ്ങളാണ്. ആ ഗൂഢാലോചന എവിടെ വരെ എത്തി എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. നിങ്ങൾ തന്നെ ഇപ്പോൾ ആ റിപ്പോർട്ടിനെ കുറിച്ച് ആലോചിക്കുന്ന പോലുമില്ല. ഇപ്പോൾ ഇതാ പുതിയ ഗൂഢാലോചന സിദ്ധാന്തം നിങ്ങളുടെ അതേ അവസ്ഥയിൽ ചിലരൊക്കെ എത്തിയപ്പോൾ പ്രയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു. ഈ ഗൂഢാലോചനയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് ശരിക്കും പറയാൻ പറ്റുന്നത് അങ്ങേപ്പോലുള്ളവർക്കാണ്. അല്ല, ഈ ഗൂഢാലോചന രാഷ്ട്രീയം ഞങ്ങൾ മാത്രമല്ല, ഇടതുപക്ഷവും ഇന്നലെ പറഞ്ഞല്ലോ ഗൂഢാലോചന. പിന്നെ വിധി ഹൈക്കോടതി വിധി വന്നപ്പോൾ പിന്നെ സാഹു പിണറായി വിജയൻ എന്ന് പറഞ്ഞത് ഗൂഢാലോചനയാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഗൂഢാലോചന ഞങ്ങളുടെ സിദ്ധാന്തത്തെ ഇപ്പോൾ എല്ലാവരും ഇടതുപക്ഷം മാത്രം എല്ലാ പക്ഷവും ഒരുപോലെ ഫോളോ ചെയ്യുന്നുണ്ട്. ഞങ്ങളിത് ഫ്രീസറിലൊന്നും വെച്ചിട്ടില്ല. ഞങ്ങളെ സമയത്തോളം ഞങ്ങൾ ചില നിഗമനങ്ങൾ ആ ഗൂഢാലോചന സമയത്തോളം എത്തിയിട്ടുള്ള നിഗമനങ്ങൾ ഞങ്ങൾ പാർട്ടിയുടെ ചെയർമാൻ അറിയിച്ചിട്ടുണ്ട്. ആ നിഗമനങ്ങൾ എന്താണെന്നുള്ള പാർട്ടി പുറത്തു വിടേണ്ട സമയത്ത് പാർട്ടി ചെയർമാൻ വളരെയധികം അപമാനിതനായി ഇറങ്ങിപ്പോയി പാലായിൽ പോയി എത്തി ജനങ്ങളുടെ മുമ്പാകെ ഏറ്റവും പലതും പറയേണ്ടി വന്നിട്ടും അവർക്ക് അപമാനമുണ്ടായിട്ടും പാർട്ടിക്ക് വലിയ അപമാനം ഏറ്റിട്ടും നിങ്ങൾ ആ ഗൂഢാലോചന റിപ്പോർട്ട് ഇതുവരെയും പൊടിതട്ടി പുറത്തെടുത്തില്ല. ഇനി എന്നാണ് നിങ്ങൾ അത് എടുക്കുന്നത്? അതുകൊണ്ട് എന്ത് ഗുണം? ഡോക്ടർ ലാലേ, അതിനുള്ളൊരു അവകാശമെങ്കിലും ഞങ്ങളുടെ പാർട്ടിക്ക് ഇല്ലേ? ഡോക്ടറെ, ഈ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ആഭ്യന്തര വിഷയത്തിൽ ഞാൻ ചെയ്യട്ടെ? ഞങ്ങൾക്ക് മുമ്പേ ഒരു ഗൂഢാലോചന റിപ്പോർട്ട് പൂർത്തിയാക്കി വെച്ച CPI ഇതുവരെ ഞങ്ങൾക്ക് ഒരു വർഷം മുമ്പേ പൂർത്തിയാക്കിയ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വിട്ടില്ലല്ലോ. ഒരു ലോ ആയിട്ട് ചോദിച്ചിട്ട് പോലും കൊടുത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഓരോ മുമ്പ് അവരോട് ചോദിച്ച മുന്നിൽ നിൽക്കാൻ പറ്റുന്ന ഒരു അവസരം കളഞ്ഞു കുളിച്ചില്ലേ? അല്ലല്ല, അവർ മാത്രമല്ലല്ലോ വി എസ് അച്യുതാനന്ദനെ കുറിച്ച് അവരുടെ ഒരു കർണാകരൻ MP നടത്തിയ ഗൂഢാലോചന റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നില്ല. അപ്പോൾ ഇതൊക്കെ ഓരോ പാർട്ടിയുടെയും ആഭ്യന്തരമായ കാര്യങ്ങളാണ്. അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം എപ്പോൾ വിടണമെന്നുള്ള രാഷ്ട്രീയമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശം അതാത് രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഇവിടെ മുഖ്യമന്ത്രിയെക്കുറിച്ചൊക്കെ ഇവിടെ സൂചിപ്പിച്ചല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഈ മുഖ്യമന്ത്രിക്കെതിരെ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം. ഇവിടെ കോടതി വിധിയെക്കുറിച്ച് ഞാൻ ആരും പറയാത്തൊരു ഒരു വിഷയം ഞാൻ പറയാം. ബഹുമാനപ്പെട്ട തൃശ്ശൂർ വിജിലൻസ് കോടതി പുറപ്പെടുവിച്ച അസാധാരണവും നിയമവിരുദ്ധവും ഇന്ത്യയുടെ നിയമ ചരിത്രത്തിൽ കേട്ടുകേട്ടില്ലാത്തതുമായൊരു ഉത്തരവ് പുറപ്പെടുവിച്ചപ്പോൾ
നിങ്ങൾക്കറിയാവോ, ദേശീയ മാധ്യമങ്ങളിലൂടെ വാർത്ത പ്രചരിപ്പിച്ചപ്പോൾ സുപ്രീം കോടതി അന്ന് നേരിട്ടിടപെട്ടു, ഹൈക്കോടതി ഒരു വിശദീകരണം ചോദിച്ചു. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ? ആ വിശദീകരണം ചോദിച്ച് ഉമ്മൻചാണ്ടിയും ആര്യാടൻ മുഹമ്മദും അപ്പീൽ കൊടുക്കുന്നില്ലെങ്കിൽ സുവമോട്ടോസ് ഹൈക്കോടതിക്ക് കേസെടുക്കുന്നതിനെ കുറിച്ച് വരെ സുപ്രീം ഹൈക്കോടതി ആലോചിച്ചു. അങ്ങനെയുള്ള നിയമപരമായ വഴികളുണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ. അങ്ങനെയുള്ളപ്പോൾ സുപ്രീം കോടതിയുടെ തന്നെ നിർദ്ദേശങ്ങൾ മറികടന്നുകൊണ്ട് ഹൈക്കോടതിയുടെ ഒരു ബെഞ്ച് ഇന്നലെ ഈ വിജിലൻസ് കോടതിയെ കുറിച്ച് പറഞ്ഞത് എന്താണെന്നുള്ളതും അങ്ങ് കേട്ടല്ലോ. അത് ഏതെങ്കിലും നിയമപരമായ രീതിയിലുള്ളതാണോ? അതും കൃത്യമായി സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുള്ളതാണ് ജസ്റ്റിസ് ഉബൈദിന്റെ പരാമർശങ്ങൾ എന്ന് അങ്ങ് പറയുമോ? ഞാൻ പറയാം, ശ്രീ തൃശൂർ വിജിലൻസ് ജഡ്ജിയെ പോലൊരു ജഡ്ജി, ഇന്ത്യയിൽ സമാനതകളില്ലാത്തൊരു ജഡ്ജിമെന്റ് പുറപ്പെടുവിച്ച സാഹചര്യത്തിൽ ഇതിനേക്കാൾ ഗുരുതരമായ പരാമർശമാണ് ഉന്നതമായ നീതിപീഠങ്ങൾ സാധാരണ നടത്തേണ്ടത്. കാരണം ഞാൻ ചോദിക്കട്ടെ, ആ തൃശൂർ വിജിലൻസ് കോടതിക്ക് തന്നെ കുറ്റബോധം വന്ന് മാനസാന്തരം വന്നുകൊണ്ടാണല്ലോ അദ്ദേഹം സ്വയം രാജിക്ക് തയ്യാറായത്. കുറ്റബോധം അപ്പോ അദ്ദേഹത്തിന്റെ. അപ്പൊ ഞാൻ പറയുന്നത്, ആത് വെച്ച് നോക്കുമ്പോൾ ഹൈക്കോടതിയുടെ ജസ്റ്റിസ് ഉബൈദ് നടത്തിയ വിമർശനം അദ്ദേഹം വാക്കുകൊണ്ടല്ല പറഞ്ഞത്, അഭിഭാഷകനാണ്, അതുകൊണ്ടൊന്ന് ഇടപെടുകയാണ്. ജസ്റ്റിസ് വാസൻ അവിടെ സ്വയം കുറ്റബോധം തോന്നിയാണ് എന്ന് അങ്ങ് ആരോപിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ ജസ്റ്റിസ് വാസൻ ഇവിടെ ഇല്ല. പക്ഷെ അതിനെക്കുറിച്ച് അഭിഭാഷകർ തന്നെ ആ ഭാഗത്തുള്ള നിയമ പണ്ഡിതന്മാർ തന്നെ പറഞ്ഞിട്ടുള്ളത് അങ്ങേക്കറിയാം. ഹൈക്കോടതിയുടെ ഒരു പരാമർശം വന്നപ്പോൾ അതിൽ അതിനെ മാനിച്ചുകൊണ്ടാണ് അദ്ദേഹം സ്വയം വിരമിക്കലിന് തയ്യാറാകുന്നത്. അങ്ങനെ ഒരു നടപടി കാണിച്ച ജുഡീഷ്യൽ ഓഫീസറുടെ മാന്യത പോലും കാണിക്കാൻ രാഷ്ട്രീയ നേതൃത്വം തയ്യാറാകാത്തത് വളരെ ബാലിശമായ ഒരു ആർഗ്യുമെന്റാണ് ഡോക്ടർ ലാൽ ഇന്ന് നടത്തിയിരിക്കുന്നത്. കാരണം അങ്ങനെ ഒരു ഹൈക്കോടതി ഒരു പരാമർശം നടത്തിയെങ്കിൽ ആ കുറ്റബോധം തോന്നാത്ത ഒരു ജഡ്ജിയാണെങ്കിൽ ഒരിക്കലും രാജിക്ക് തയ്യാറാകില്ല. അദ്ദേഹം അതിനെതിരെ അന്വേഷണത്തെ നേരിട്ട് അങ്ങ് പറഞ്ഞല്ലോ, പ്രതിനിധി ഇല്ലാത്ത ഉബൈദിനെ കുറിച്ച് അങ്ങ് പറഞ്ഞല്ലോ. അപ്പൊ ഞങ്ങള് അതിനെക്കുറിച്ച് നിയമ പണ്ഡിതന്മാർ ഞാൻ പറഞ്ഞത് ശ്രീ ബഹുമാനപ്പെട്ട ശ്രീ സി ദിവാകരൻ വളരെ എന്റെ ജ്യേഷ്ഠ സഹോദരനാണ്, വളരെ മാന്യമായി സംസാരിക്കുന്ന അദ്ദേഹം സത്യം മാത്രം പറയുന്ന ഒരാളാണ്. ഞാൻ സാധാരണഗതിയിൽ ഇടയ്ക്ക് ഇടപെടാറില്ല, പക്ഷെ ഇന്ന് ഞാൻ പറയട്ടെ തൃശൂർ വിജിലൻസ് ജഡ്ജി അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ബോധ്യമില്ല എങ്കിൽ മാനസാന്തരം വന്ന് കുറ്റമെന്നുള്ള ബോധ്യം വന്നുകൊണ്ടല്ലേ അദ്ദേഹം സ്വയം വിരമിക്കലിന് കൊടുത്തത്? അല്ലെങ്കിൽ അദ്ദേഹം ഈ അന്വേഷണത്തിന് കുറ്റവാളിയല്ല എന്ന് അന്വേഷണ റിപ്പോർട്ടിലൂടെ പുറത്തുനിന്ന് അദ്ദേഹത്തിന് അതിനൊരു മറുപടി ആവശ്യമുണ്ട്. ഹൈക്കോടതിയുടെ വിധിയിലും കഴിഞ്ഞ ദിവസത്തെ വിധിയിലും ചില ദുരൂഹതകളുണ്ട്, അതിനകത്ത് സംശയമുണ്ട് എന്ന് ഇന്ന് ഇടതുപക്ഷത്തിലെ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജുഡീഷ്യൽ മൈൻഡ് അപ്ലൈ ചെയ്തില്ലെന്നാണ് പറഞ്ഞേക്കുന്നത് ഹൈക്കോടതി. അല്ല, ഒന്നാമത്തെ കാര്യം, നമ്മുടെ എൻ്റെ സുഹൃത്ത് നല്ല അഭിഭാഷകനാണ്, ആന്റണി രാജു കേരള കോൺഗ്രസിൻ്റെ ശക്തനായ വക്താവാണ്. അദ്ദേഹത്തോട് എല്ലാ സ്നേഹത്തോടും പറയുകയാണ്, ഒരു രാഷ്ട്രീയ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ മന്ത്രിസഭയെ അധികാരത്തെയും ബാധിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ധനകാര്യമന്ത്രി നടത്തിയ പ്രസ്താവനയാണ് ഗൂഢാലോചന എന്ന്. അതിന് അങ്ങ് ആവശ്യമില്ലാതെ CPI ഏതോ ഒരു പ്രശ്നം എടുത്ത് അത് ഗൂഢാലോചന അത് കോടതി ചോദിച്ചിട്ട് കൊടുത്തില്ല എന്നൊക്കെ പറയും. ഇത് രണ്ടും തമ്മിൽ അജഗജാന്തരമല്ലേ? അല്ല, അജഗജാന്തരമാണോ? അല്ലേ, നിങ്ങൾക്ക് നിങ്ങൾക്ക് പിടിവള്ളിയില്ലെങ്കിൽ എന്തും കയറി ആരെയും പറയാമെന്നുള്ളത് ശരിയാണോ? രണ്ടാമത്തെ കാര്യം, ഈ വിജിലൻസ് കോടതിയുടെ വാഴ്ത്തപ്പെട്ടവനായത് എങ്ങനെയാണ് ആണിപ്പോൾ? എങ്ങനെയാണ് നിങ്ങൾക്ക് അത് ശപിക്കപ്പെട്ടവനും ഉബൈദ് വാഴ്ത്തപ്പെട്ടവനുമായത് എങ്ങനെയാണ്? എന്തുകൊണ്ടാണ് തൃശ്ശൂർ വിജിലൻസ് കോടതി കർക്കശമായ ഒരു നിയമ കാര്യങ്ങൾ പുറപ്പെടുവിച്ചോ? അത് വിധിയാണോ എന്താണോ? അതൊക്കെ സാങ്കേതികമായി ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. എന്തായാലും തൃശ്ശൂർ വിജിലൻസ് കോടതിയിലെ വാസൻ നടത്തിയ ആ ജഡ്ജ്മെൻറ്റിനെ നിങ്ങൾ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുകയെന്ന് മാത്രമല്ല, ആ ജഡ്ജിയുടെ ശവമഞ്ചമുണ്ടാക്കി കടലിൽ കൊണ്ടുപോയി ഒഴുക്കിയ UDFന്റെ പ്രവർത്തകരാണ്. അത് അദ്ദേഹം വെറുതെ അങ്ങനെ സുപ്രീം കോടതിയിൽ നിന്ന് വന്നുകൊണ്ടല്ല, അദ്ദേഹം മാനസികമായിട്ട് തൻ്റെ സ്വന്തം നാട്ടിൽ സ്വന്തം കോടതിയുടെ മുറ്റത്ത് ശവമഞ്ചത്തിൽ
ആ അയാളെ കിടത്തി കൊണ്ടുപോയതായിട്ട് സാങ്കല്പികമായി പ്രകടനം നടത്തി അപമാനിച്ച ഒരു ജഡ്ജിയെ, അയാൾക്കെങ്ങനെ, അയാൾക്ക് ജാഥയില്ല, പാർട്ടിയില്ല, അയാൾക്ക് കൗണ്ടറായിട്ട് യാതൊന്നുമില്ല. അതല്ലേ നിങ്ങൾ ചെയ്തേ? നിങ്ങളുടെ യു ഡി എഫ് അത് അവലംബിച്ചോ? അവലംബിച്ചല്ലോ. ഇതുപോലെ തന്നെ ഉബൈദ്, ഉബൈദ് ഇപ്പോൾ സർവജ്ഞനായ ഇതുപോലെ ഒരു ജഡ്ജി ഇനി കിട്ടാനില്ലെന്നാണോ ആന്റണി രാജു ഇപ്പോൾ സങ്കല്പിക്കുന്നത്? അദ്ദേഹം നാളെ ഇത് ശരിയല്ലാത്തൊരു വിധി എഴുതിയാൽ നിങ്ങൾ അംഗീകരിക്കുമോ? ഞങ്ങൾ അംഗീകരിച്ചില്ല. അതുകൊണ്ട് കോടതി വിധി പരസ്പരം ബന്ധമില്ലാതെ ചിലപ്പോൾ വരും, സ്വാഭാവികമാണ്. നിങ്ങളൊരു അഭിഭാഷകനാണ്. ബഹുമാനപ്പെട്ട സഖാവ് സി ദിവാനുള്ള എല്ലാ ബഹുമാനത്തോടും പറയുന്നു, ഞങ്ങൾക്കെതിരെ വിധിയുണ്ടായ ജഡ്ജിമെന്റ് പറഞ്ഞപ്പോഴും ഞങ്ങൾക്ക് അനുകൂലമായൊരു വിധി പറഞ്ഞപ്പോഴും എല്ലാം ഞങ്ങൾ ജഡ്ജിമാരെ വിമർശിക്കാത്തൊരു പാർട്ടിയാണ് കേരള കോൺഗ്രസ്. ഒരു കാര്യം ഞാൻ പറയാം, ബഹുമാനപ്പെട്ട ശ്രീ സീതിവാരമെന്ന ഒരു കാര്യമുണ്ട്, അദ്ദേഹം പഴയ ചരിത്രങ്ങൾ പറഞ്ഞു പോകുന്നു. ജഡ്ജിമാരെ പിന്നെ ഈ കാര്യം പറയുമ്പോൾ പഴയ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, പഴയ കമ്മീഷൻ റിപ്പോർട്ടുകൾ പറഞ്ഞിട്ട് കാര്യമില്ല, പഴയ സിദ്ധാന്തങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ട് നടന്ന കാര്യങ്ങളല്ല ഇപ്പൊ നടക്കുന്ന കാര്യത്തിൽ ഇന്ന് ചർച്ച നടക്കണം, അതിൽ പഴയതിലേക്ക് കൊണ്ടുപോകരുത്. ദയവായി നമുക്ക് സമയം കുറവാണ്. ശ്രീ കെ കെ രാഗേഷ്, ഞാൻ അത് കഴിഞ്ഞിട്ട് ശ്രീ സജീവനിലേക്ക് വരാം. ശ്രീ കെ കെ രാഗേഷ്, ഞാൻ തുടക്കത്തിൽ ചോദിച്ചതും അതാണ്, അങ്ങ് പറഞ്ഞു വന്നപ്പോൾ സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് മാറിപ്പോയത്. നിങ്ങൾ നേടിയ, നിങ്ങൾ തുടങ്ങി വെച്ച സമരങ്ങൾക്കൊക്കെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇതാ നാളെ മുതൽ ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പോകുന്നത് എന്ന് വേണ്ടേ വായിച്ചെടുക്കാൻ. നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക? ഒപ്പം തന്നെ നിയമസഭയും കൂടാൻ പോവുകയാണ്. നിങ്ങൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള സമരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, തെരഞ്ഞെടുപ്പിൽ തന്നെ കാണാം എന്നതാണോ, അതോ നിയമപരമായി കോടതിയിൽ കാണാം എന്നാണോ, അതോ ഇനിയുള്ള ദിവസങ്ങളെല്ലാം രാഷ്ട്രീയമായി നിങ്ങൾ ഇതിനോട് ഏറ്റുമുട്ടുന്നു എന്നാണോ? ശരത്ചന്ദ്ര പ്രസാദ് ഇവിടെ അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇതിനെയൊക്കെ ഒരു ഗൂഢാലോചന തിയറിയായിട്ട് അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഈ സമരത്തിന് ആധാരമായ കാരണങ്ങൾ ഉണ്ടാക്കിയത് ഗൂഢാലോചനയാണോ? സരിതയുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല, എനിക്ക് യാതൊരു പരിചയവുമില്ല എന്ന് പറഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ ജുഡീഷ്യൽ കമ്മീഷന് മുന്നിൽ 3 തവണ കണ്ടുവന്ന് സമ്മതിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഗൂഢാലോചന കൊണ്ടാണോ? ശ്രീധരൻ നായർ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരൻ മുഖ്യമന്ത്രി തട്ടിപ്പിന് കൂട്ടുനിന്നു എന്ന് മൊഴി കൊടുത്തിട്ട് ജുഡീഷ്യൽ കമ്മീഷൻ്റെ മുന്നിൽ ഞങ്ങളുടെ ഗൂഢാലോചന കൊണ്ടാണോ? മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എത്രയോ തവണ അദ്ദേഹത്തിന് മാറ്റി പറയേണ്ടി വന്നു ജുഡീഷ്യൽ കമ്മീഷന് മുമ്പിൽ. ഞങ്ങളുടെ കുഴപ്പമാണോ? ഞങ്ങളുടെ കുഴപ്പമാണോ? ഇപ്പൊ ബാർ കോഴിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളോ? പ്രിയപ്പെട്ട, ഞാൻ പറയട്ടെ, ഇവിടെ സരിതയുടെ വാദം ഞാൻ പറയട്ടെ. താങ്കൾ ഇങ്ങനെ ബേജാറാവാതിരിക്കൂ, ഞാൻ പറയുന്നത് കേൾക്കൂ, താങ്കൾ ബേജാറാവാതിരിക്കൂ. ഇപ്പൊ സരിത പറഞ്ഞതെല്ലാം വിശ്വസിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. സരിത പറഞ്ഞിട്ടുള്ള മൊഴികളെല്ലാം ശരിയെന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷെ താങ്കൾ കേൾക്കുക, സരിത പറഞ്ഞ മൊഴികൾ വിശ്വസിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള അതിന് അനുബന്ധമായിട്ടുള്ള നിരവധി തെളിവുകൾ വരുന്നു. ആ തെളിവുകൾ, ഒന്നാമത്തെ തെളിവ് കേൾക്കുക. മുഖ്യമന്ത്രി ഞാൻ സരിതയെ കണ്ടില്ലെന്ന് പറയുന്നു. നിയമസഭയെ പറഞ്ഞ കാര്യമാണത്. ഇപ്പോഴും ജുഡീഷ്യൽ കമ്മീഷന് മുന്നിൽ 3 തവണ കണ്ടു എന്ന് പറയുന്നു. നമ്മുടെ DGP തന്നെ മൊഴി നൽകുകയാണ്, സരിതയുടെ ഫോൺ രേഖകൾ ഒരു IG നശിപ്പിച്ചു. എന്തുകൊണ്ടാണ് സരിതയുടെ ഫോൺ രേഖ നശിപ്പിക്കുന്നത്? ആര് പറഞ്ഞിട്ടാണ് നശിപ്പിക്കുന്നത്? അപ്പൊ സ്വാഭാവിക എന്തുകൊണ്ടാണ് നശിപ്പിക്കുന്നത്? നിരവധി തെളിവുകൾ, ഒന്നും രണ്ടുമല്ല, നിരവധി തെളിവുകളുടെ ഒരു ഞാൻ പറയട്ടെ. അത് സംബന്ധിച്ച് പാർട്ടി നിലപാട് വ്യക്തമാക്കി. ഒരു കാര്യവും ചെയ്യാത്ത അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടി ഇതുവരെ പറഞ്ഞില്ല, സരിത ഒരു കൊല്ലത്തിന് ശേഷം വീണ്ടും ആവർത്തിച്ചു. ഇന്ത്യ ടുഡേയിൽ ഒരു കൊല്ലത്തിന് മുമ്പ് പറഞ്ഞ 10 കോടി, ശ്രീ രണ്ടു ദിവസം ശരത്ചന്ദ്ര പ്രസാദ്, താങ്കൾ കേൾക്കുക, താങ്കളുടെ മുഖ്യമന്ത്രിയാണല്ലോ, ഗവൺമെന്റ് ഭരിക്കുന്നത് UDF ആണല്ലോ. താങ്കൾ അന്വേഷിക്കൂ, മുഖ്യമന്ത്രിയോട് അന്വേഷിക്കാൻ പറയൂ, എല്ലാം അന്വേഷിക്കാൻ പറയൂ, താങ്കൾ അന്വേഷിക്കൂ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. യഥാർത്ഥത്തിൽ UDF
ഇതിൻ്റെ മേലെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതിൻ്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല ഒരു പുകമറി ഉണ്ടാക്കുക. ഞാൻ പറയുന്നത് സരിത പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണോ മിസ്റ്റർ ശരത്ചന്ദ്ര പ്രസാദ് ഞാൻ മാത്രമല്ല കേരളമാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് മാത്രമാണോ? അതിനനുബന്ധമായ നിരവധി തെളിവുകൾ, അനിഷേധ്യമായ തെളിവുകൾ, കോൺഗ്രസ്സുകാരനായ ശ്രീധരൻ നായർ പറഞ്ഞ തെളിവുകൾ, അതുപോലെ തന്നെ ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിട്ടുള്ള തെളിവുകൾ, ഇങ്ങനെ നിരവധി തെളിവുകളുടെ പശ്ചാത്തലത്തിലാണ് സരിത പറഞ്ഞ മൊഴി അത് വിശ്വാസയോഗ്യമാകുന്നത്. ഞാൻ മാത്രമല്ല കേരളമാകെ വിശ്വസിക്കുകയാണ്. അതായത് സരിത ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അന്വേഷിക്കാൻ പോലും തയ്യാറാകുന്നില്ല. ഇപ്പോ കോടതികൾ പറഞ്ഞിട്ടും അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടും അത് സ്റ്റേ ചെയ്താണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. അന്വേഷണത്തെ പേടിക്കുന്നു എന്നുകൂടി പ്രതിപക്ഷം ആരോപിക്കും. ഭരണത്തിലിരിക്കുന്നവരാണ് പ്രതിപക്ഷത്തെക്കാൾ കൂടുതൽ ഉത്തരങ്ങൾ പറയേണ്ടത് എന്നുള്ള ഒരു കാര്യം കൂടി അങ്ങ് മനസ്സിലാക്കണം. ഞാൻ അങ്ങയിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ സമയമില്ല. ഏറ്റവും അവസാനമായി ശ്രീ എ സജീവൻ, ഈ ചർച്ച അവസാനിക്കുമ്പോൾ യു ഡി എഫ് ഇന്നെടുത്ത തീരുമാനങ്ങളുടെ പുറത്ത് ഏത് രീതിയിലാണ് ആ മുന്നണിയുടെ വിശ്വാസ്യത, അതിലെ ഘടകകക്ഷികളുടെ തുടർന്ന് അങ്ങോട്ടുള്ള നിലപാടുകളൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് കാണേണ്ടി വരിക? ഘടകകക്ഷികളുടെ നിലപാട് നമുക്ക് വളരെ വ്യക്തമാണല്ലോ. കെ എം മാണി ഇപ്പോൾ വളരെ അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. അദ്ദേഹം ഒരു ബി ജെ പിയുമായിട്ട് ഒരു സഖ്യത്തിന് തയ്യാറാകുമെന്നുള്ള സൂചന, ആന്റണി രാജു സമ്മതിച്ചാലും ഇല്ലെങ്കിലും ആ ഒരു സൂചന കാണിച്ചുകൊണ്ടാണ്, ആ ഒരു ഭീഷണി നിലനിർത്തിക്കൊണ്ടാണ് ഇവിടെ പല കാര്യങ്ങളും നേടിയെടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അവർ ആന്റണി മാണിക്ക് പൂർണ്ണമായിട്ടും വിശ്വാസമില്ല. പിന്നീട് മാണിയെക്കൂടി ഇപ്പോൾ ഇവിടേക്ക് ക്ഷണിക്കുന്നതിന് കാരണം പ്രധാനമായിട്ടുള്ളത് ഉമ്മൻചാണ്ടി രാജിവെക്കാതിരിക്കുക എന്നുള്ള തന്ത്രമാണ്. ആ തന്ത്രം വളരെ കൃത്യമായിട്ട് നടപ്പാക്കുന്നതിൽ ബാബുവിൻ്റെ രാജി പിൻവലിപ്പിക്കുന്നു, മാണിയെ തിരിച്ചെടുക്കാനുള്ള ശ്രമം നടക്കുന്നു. അപ്പോഴും ഉള്ളത് ഡെമോക്രസിൻ്റെ വാൾ പോലെ മാണിയുടെ കാര്യത്തിൽ ഇനി വിജിലൻസ് കോടതി ഒരു തീരുമാനം എടുക്കാൻ ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടതുണ്ട്. അതവിടെ മുന്നിൽ നിൽക്കുകയാണ്. ഇപ്പം മാത്രമല്ല, ഇതിനപ്പുറത്ത് കോൺഗ്രസിനകത്ത് അതിരൂക്ഷമായിട്ടുള്ള ഗ്രൂപ്പ് പോരാട്ടം ശക്തമായിരിക്കുന്നു. ശരത്ചന്ദ്ര പ്രസാദ് ഇപ്പോൾ എന്ത് പറഞ്ഞാലും ഐ ഗ്രൂപ്പുകാർ പല ആളുകളും വളരെ പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അജയ് തറയിൽ പറഞ്ഞു, അങ്ങനെ ഓരോ ആളുകളും പറഞ്ഞു വരുന്നുണ്ട്. പല ആളുകളും ഇനി പറയാൻ ഇന്ന് മുരളീധരൻ പോലും വ്യക്തമായ രീതിയിൽ മാറ്റുക. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഒരു അന്തഛിദ്രം പാർട്ടിക്കകത്തുണ്ടാകുന്നു. പാർട്ടി മുന്നണിക്കകത്തും ഈ പ്രശ്നങ്ങളുണ്ട്. മുന്നണിയിൽ നിന്ന് കുഞ്ഞുമോൻ പോയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ പാർട്ടിയും മുന്നണിയും വല്ലാത്തൊരു അങ്കലാപ്പിലാണ്. ആ അങ്കലാപ്പിനിടയിൽ നിന്ന് തൽക്കാലത്തേക്ക് രക്ഷപ്പെടാനുള്ള ഒരു പഴുത് മാത്രമാണ് ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. മാത്രമല്ല, അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ഈ രീതിയിൽ ഏതായാലും ശൈഥില്യമാണ്. ആ ശൈഥില്യത്തിന് പുറത്ത് അപകടം കൂടി ഉണ്ടാവേണ്ട എന്ന രീതിയിലാണ് മറ്റ് ഘടകകക്ഷികൾ കൂടി ഒന്നിച്ചു നിൽക്കുന്നതെന്നാണ്. യെസ്, വളരെ നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ആർ ശരത്ചന്ദ്ര പ്രസാദ്, ശ്രീ വി വി രാജേഷ്, ശ്രീ സി ദിവാകരൻ, ശ്രീ ആന്റണി രാജു, ശ്രീ എ സജീവൻ, ശ്രീ കെ രാഗേഷ്, ശ്രീ പി എം സുരേഷ് ബാബു. ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച അവസാനിക്കുന്നു.